ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഈ കാണുന്ന വീടിൻ്റെ കോൺക്രീറ്റിങ്ങാണ് അപ്പോൾ കോൺക്രീറ്റിങ് സമയത്തിന് മുമ്പ് തന്നെ നമ്മുടെ ഇലക്ട്രിക്കൽ പൈപ്പിങ് ചെയ്യുന്ന ഇതാണ് ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ ഷെയ്ഡ് വാർപ്പിൻ്റെ അകത്തൂടെ നമ്മൾ പൈപ്പ് മെയിൻ പൈപ്പുകൾ ഇട്ടിട്ടില്ല ഡി ബിന്നുള്ള പൈപ്പുകൾ പ്രധാനപ്പെട്ട സർക്യൂട്ടുകൾ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല അപ്പം അതും നിലത്തുകൂടെ അതായത് തറയിൽക്കൂടെയും വേണ്ട എന്നാണ് പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് നമ്മളെല്ലാം കൂടെയാണ് അതായത് ഇതിൻ്റെ ടോപ്പ് വാർപ്പിൻ്റെ സമയത്ത് തന്നെ നമ്മൾ ഇട്ടേക്കുന്നത് അതാണ് ഇങ്ങനെ പൈപ്പുകൾ പോയേക്കും നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ ഇത്രയോ ഏരിയ ഉള്ളൂ ഒരു തൊണ്ണായി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഏരിയ ഉള്ളു അപ്പോൾ ഇതൊരു ബെഡ്റൂമാണ് വരുന്നത് ഈ ബെഡ്റൂമിൻ്റെ അകത്ത് സെൻട്രൽ ഒരു ഫാനിൻ്റെ പോയിൻറ്റും അതേപോലെ രണ്ട് സൈഡിൽ നമുക്ക് ലൈറ്റ് പോയിൻ്റുകളും അതായത് ഒരു ട്യൂബും ഒരു ലൈറ്റും അതിൻ്റെ പോയിൻറ്റും പിന്നെ അതേപോലെ നേരെ സ്വിച്ച് ബോർഡിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് ഈ കാണുന്ന സ്വിച്ച് ബോർഡിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമ്മൾ നേരെ ഒരെണ്ണം പിടിച്ച് അതുകൊണ്ട് ആ മൂലയിൽ ഇട്ടേക്കുന്നത് അവിടെ അവിടെയാണ് ടൂവേ വരുന്നതും അതേപോലെ എ സിയുടെ പോയിൻ്റ് വരുന്നതും അപ്പോൾ നമ്മളിത് ഷെയഡിയെക്കൂടാണ് നമ്മൾ ഓൾറെഡി ഇട്ട് പോകുന്നത് പക്ഷേ നമുക്കിവിടെ ഇ ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മെയിൻ വാർപ്പിൻ്റെ അകത്തൂടെ തന്നെ ഇട്ടേക്കുന്നത് അപ്പോൾ എ സിയുടെ ലൈൻ നേരെ നേരെയാണ് ഈ ഭാഗത്താണ് ഡി ബി വരുന്നത് അപ്പോൾ ഈ ഡി ബിക്കകത്തന്നാണ് നേരെ ഒരെണ്ണം പിടിച്ച് നമ്മൾ ആ ട്യൂ ഇറങ്ങുന്ന ഭാഗത്ത് തന്നെ ആ ബെഡിൻ്റെ അവിടെ തന്നെ നമ്മൾ ഇട്ടേക്കുന്നത് അവിടെ നിന്ന് നേരെ വേടെ പിന്നെ സ്വിച്ചിൻ്റെ അങ്ങോട്ട് അതായത് ഡോറിൻ്റെ അവിടുത്തെ സ്വിച്ചിൻ്റെ അങ്ങോട്ട് സ്വിച്ച് ബോർഡിൻ്റെ അങ്ങോട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇത് നേരെ വരുന്നത് സ്വിച്ച് ബോർഡിയിലോട്ടുള്ള കണക്ഷനാണ് അതായത് സ്വിച്ച് ബോർഡിയിലോട്ട് ഡി ബിയിൽ നിന്ന് സെപ്പറേറ്റ് മെയിൻ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇങ്ങനൊരു കണക്ഷൻ ഇട്ടേക്കുന്നത് അപ്പം ഒരു പൈപ്പിൽ കൂടി ട്വൻറ്റി എം എമ്മിൻ്റെ പൈപ്പുകളാണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത് അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വയറുകളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി സെപ്പറേറ്റ് പൈപ്പിംഗ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ അല്ലെന്നുണ്ടെങ്കിൽ പിന്നീട് ഇൻഡക്ഷൻ കാണിച്ച് പ്രോബ്ലം വരാൻ ചാൻസുണ്ട് അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് പൈപ്പിങ് എപ്പോഴും നല്ലതായിരിക്കും പിന്നെ ഈ ഭാഗം വരുന്നത് ഡയറക്റ്റ് ഇപ്പോൾ നേരെ കിടക്കുന്നത് ഇത് ഹാളാണ് ഹാളും നേരെ കയറി ചെല്ലുന്ന കിച്ചനും ഭാഗമാണ് അതായത് ഹാളും അതായത് ലിവിങ് ഏരിയയും ഡൈനിങ് ഹാളും നേരെ കിച്ചനുമാണ് അപ്പോൾ ഇവിടെ നമ്മൾ എൽ ഇ ഡി പോയിൻ്റുകൾ നമ്മൾ ഇട്ടിട്ടുണ്ട് വേണ്ട രണ്ട് സൈഡിൽ രണ്ടെണ്ണവും അതായത് ത്രീ വാട്ടിൻ്റെ എൽ ഇ ഡി ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് രണ്ട് ഫാനിൻ്റെ പോയിന്റുകളും ഇട്ടിട്ടുണ്ട് അതായത് ലിവിങ് ഏരിയയിലും അതേപോലെ ഡൈനിങ് ഹാളിലും ഒരു ഫാൻ പോയിന്റ് ഇതിപ്പോൾ ലിവിങ് ആണ് അവിടെ നമ്മളൊരു ഫാനിൻ്റെ പോയിൻറ്റ് നമ്മളിട്ടിട്ടുണ്ട് അതിന് വേണ്ടി ട്വൻ്റി എം എം ഒരു ജംഗ്ഷൻ വെച്ചിട്ടുണ്ട് സെൻറ്ററിൽ ഒരു എൽ ഇ ഡി വരുന്നുണ്ട് അതേപോലെ എൽ ഇ ഡി അല്ല അല്ല എന്നുണ്ടെങ്കിൽ ഹാങ്ങിങ് ആയാലും നമുക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് സെൻറ്ററിൽ ഒരെണ്ണം വെച്ചിരുന്നത് ഇവിടെ ഈ രണ്ട് സൈഡിൽ അതായത് ഹാളിൽ ഡൈനിങ് ഹാളിൻ്റെ സൈഡിൽ നമ്മൾ പിത്തിയിലും ഒരു ലാമ്പ് വരുന്നുണ്ട് അതേപോലെ സൈഡിലും രണ്ട് എൽ ഇ ഡികൾ വരുന്നുണ്ട് ഈ കാണുന്ന ഈ അറ്റത്ത് കാണുന്നത് ലൈറ്റ് പോയിന്റ് ആണ് അതായത് ഒരു ട്യൂബും ഒരു ബൾബും മാത്രമേ നമുക്ക് വാ പിന്നെ വാളിൻ്റെ അകത്ത് വരുന്നുള്ളൂ അതായത് ഫിത്തിയിൽ ഒരു ട്യൂബിനും ഒരു എൽ ഇ ഡി ബൾബിനും വേണ്ടി മാത്രമേ ഉള്ളത് വരുന്നുള്ളൂ സീലിങ്ങിൻ്റെ അകത്ത് ത്രീ വാർഡ്സിൻ്റെ സ്ട്രൈക്കർ അതായത് എൽ ഇ ഡി വെക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ രണ്ട് ഫാൻ പോയിന്റ് സെൻട്രിൽ ഒരു ഹാങ്ങിങ് എന്നുള്ള രീതിയിലാണ് ഇട്ടേക്കുന്നത് ഈ പൈപ്പുകൾ നേരെ ഇവിടെ ഇവിടെ മൂന്നെണ്ണം വന്നിറങ്ങുന്നത് അവിടെ ആയിട്ടാണ് സ്വിച്ച് ബോർഡ് വരുന്നത് പിന്നെ അതേപോലെ ഇത് കാണുന്ന ബീമിൻ്റെ അകത്തും നമ്മൾ ഒരു മൂന്ന് നാലെണ്ണം നമ്മളിട്ടിട്ടുണ്ട് അത് കണ്ടെങ്കിൽ നിങ്ങൾ കാണാം ഈ ബീമിൻ്റെ അകത്തുകൂടെ തന്നെ നാലെണ്ണം പറഞ്ഞത് ഇത് നമുക്ക് വൺ വാട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് വൺ വാട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വെച്ചേക്കുന്നത് അങ്ങനെ നാലെണ്ണം നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ അടുത്തത് വരുന്നത് ഒരു ബെഡ്റൂമാണ് ഈ കാണുന്നത് ഒരു ബെഡ്റൂമാണ് ഒരു ചെറിയൊരു ബെഡ്റൂമാണ് ഇവിടെ നമ്മൾ രണ്ട് പോയിൻ്റുകളാണ് ഇടുന്നത് അതായത് ഫി ഫിത്തിയിൽ ഒരു ട്യൂബ് ഒരു ലൈറ്റും എന്നുള്ള രീതി അവിടെ ഇവിടെ ആയിട്ടാണ് സ്വിച്ച് ബോർഡ് ഇറങ്ങുന്നത് ഈ കാണുന്നിടത്ത് തന്നെ സ്വിച്ച് ബോർഡ് ഇറങ്ങുന്നത് അതിൽ നമ്മൾ നേരെ സ്വിച്ച് ബോർഡിൽ നേരെ വരെണ്ണം ബെഡിൻ്റെ അവിടെ അതായത് ട്യൂബേക്ക് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരെണ്ണം പിടിച്ചിട്ടുണ്ട് സെൻറ്ററിൽ ഒരു ഫാനിൻ്റെ പോയിൻറ്റും ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ സ്വിച്ച് ബോർഡിൻ്റെ സൈഡിൽ തന്നെയാണ് നമുക്ക് പിന്നെ ഫിത്തിയിൽ ഒരു ലാമ്പും വരുന്നത് അതിൽ നിന്ന് നേരെ നമ്മളൊരു മെയിൻ എടുത്തുകൊണ്ട് വന്ന് ഡി ബിയിലോട്ട് ഈ കാണുന്നത് മെയിൻ നേരെ വന്ന് ഡി ബിയിലോട്ടാണ് വരുന്നത് പിന്നെ അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ കിച്ചൻ്റെ സൈഡാണ് കിച്ചൻ്റെ അകത്ത് നമുക്ക് സീലിങ്ങിൻ്റെ അകത്ത് ഒരു ഫാനും അതേപോലെ രണ്ട് ലൈറ്റ് പോയിന്റുകളും നമുക്കിവിടെ വരുന്നുണ്ട് അങ്ങേ അറ്റം കാണുന്ന ലൈറ്റ് ആണ് ആ ചിമ്മിനി വരുന്ന ഭാഗത്ത് ഇവിടെ പുകയടുപ്പാണ് അപ്പോൾ ആ ചിമ്മിനിയുടെ ആ ഭാഗത്താണ് ഒരു ലൈറ്റ് ഇവിടെ ഒരു ലൈറ്റ് വരുന്നുണ്ട് പിന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന ഈ പൈപ്പ് മെയിൻ പോകുന്ന പൈപ്പ് അവിടെ നമുക്ക് മോട്ടറിൻ്റെ വേണ്ടിയിട്ടാണ് അപ്പോൾ മോട്ടറിൻ്റെ സ്വിച്ച് ആ ഭാഗത്തായിട്ടാണ് വരുന്നത് അതാണ് ഇവിടെ നിന്നിങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ പോകുന്നത് ഇവിടെ ആയിട്ടാണ് അതിൻ്റെ അതായത് എന്താ കിച്ചൻ്റെ സ്വിച്ച് ബോർഡ് ആ ഭാഗത്താണ് ഈ കാണുന്ന പൈപ്പ് വരുന്നത് നമുക്ക് ഫ്രിഡ്ജിന് വേണ്ടിയിട്ടാണ് ആ സൈഡിലായിട്ടാണ് ഫ്രിഡ്ജ് വരുന്നത് അപ്പം ഫ്രിഡ്ജിനും സെപ്പറേറ്റഡ് ആയിട്ടാണ് നമ്മൾ പൈപ്പ് പോയ്ക്കുന്നത് അപ്പം ഫ്രിഡ്ജിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു പവർ ലൈനും പോകുന്നുണ്ട് അപ്പം അങ്ങനെ ആ ഒറ്റ പൈപ്പിൽ കൂടെ രണ്ട് ലൈനുകളാണ് പോകുന്നത് അതായത് ഫ്രിഡ്ജിൻ്റെയും പോകുന്നുണ്ട് ഒരു പവർ ലൈനും പോകുന്നുണ്ട് അത് നമ്മൾ നേരെ സെപ്പറേറ്റ് ഇവിടെ കൊണ്ടുവന്ന് ഈ ഭാഗത്തായിട്ട് ഇറക്കിയിട്ടുണ്ട് കാരണം ഇവിടെ ആയിട്ടാണ് നമുക്ക് ഡി ബി വരുന്നത് ഇവിടുന്ന് താഴോട്ട് വെട്ടി നമുക്ക് ഇനി ഇറക്കണം അപ്പം കിച്ചൻ്റെ പവർ ഇട്ടു ബെഡ്റൂമിൻ്റെ പവറും പിന്നെ അതേപോലെ പവർ ലൈനുകളുമാണ് ഇത്രയും പൈപ്പുകൾ ഇവിടെ കാണുന്നത് അപ്പം നമ്മൾ ഇത് തറയിൽക്കൂടെ വേണ്ട എന്നുള്ളത് ഉള്ള കാരണമെന്ന് പറഞ്ഞാൽ അല്ലെന്നുണ്ടെങ്കിൽ തറയിൽക്കൂടെ നമുക്ക് പൈപ്പിംഗ് പോകേണ്ടി വരും അതായത് കോൺക്രീറ്റിനിടാതെ തറയെക്കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാന്തരത്തിൽ ഉറുമ്പുകൾ കയറി ഈ വയറിൻ്റെ സ്ലീവുകളും കാര്യങ്ങളും പോയി ഇൻഡക്ഷൻ കാണിക്കുകയും ഷോർട്ട് സർക്യൂട്ടും ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ സീലിങ്ങിൻ്റെ അകത്ത് കൂടെ ഇട്ടേക്കുന്നത് പ്രധാനമായിട്ടും അപ്പാർട്ട്മെൻറ്റുകളിലൊക്കെയാണ് ഇങ്ങനെ കണ്ടുവരുന്നത് ഇങ്ങനെ ഇട്ടിട്ടുള്ളത് കാരണം എല്ലാം സീലിങ്ങിൻ്റെ മണ്ടെക്കൂടെയാണ് പക്ഷേ നമുക്കിവിടെ ഷെയ്ഡ് വാർപ്പിൻ്റെ ഷെയ്ഡ് വാർപ്പിൽ കൂടെ ഇടാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ സീലിങ്ങിൻ്റെ അകത്തുകൂടെ അതായത് മെയിൻ വാർക്കയുടെ മണ്ടയിൽക്കൂടെയാണ് നമ്മൾ പൈപ്പുകൾ ഇട്ട് പോയേക്കുന്നത് അതാണ് ഇത്രയും പൈപ്പുകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ട് തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ അകത്തുകൂടെ കോൺക്രീറ്റ് ഇറങ്ങുകയും ഫിക്സ് ഫിക്സായിരിക്കുകയും ചെയ്യും